നമസ്കാരം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെക്കുറിച്ചാണ് എസ് ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കേരളത്തിൽ അഞ്ച് ദേശീയോദ്യാനങ്ങളാണുള്ളത് അതിൽ നാല് ദേശീയോദ്യാനങ്ങൾ ഇടുക്കി ജില്ലയിലാണ് കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങൾ ഇരവികുളം ആനമുടി ചോല പാമ്പാടും ചോല മതികെട്ടാൻ ചോല എന്നിവയാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് കാണപ്പെടുന്നത് ഇരവികുളം പാർക്കിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വന്യജീവി സങ്കേതമായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാഷണൽ പാർക്കായും പ്രഖ്യാപിച്ചു ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട് വരയാടിന്റെ ശാസ്ത്രീയ നാമം ഹൈലോക്രിയ ട്രാഗസ് എന്നതാണ് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് വരയാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ പാമ്പാടും ചോലയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് മതികെട്ടാൻ ചോല ആനമടി ചോല എന്നിവയെയും രണ്ടായിരത്തി മൂന്നിൽ ദേശീയോദ്യാനങ്ങളായി പ്രഖ്യാപിച്ചു കേരളത്തിലെ നിത്യഹരിതവനം കേരളത്തിലെ ഏക കന്യാവനം കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം മണ്ണാർക്കാട് താലൂക്കിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാഭാരതത്തിൽ സൈരന്തി വനം എന്നാണ് സൈലന്റ് വാലി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി ദേശീയോദ്യമായിരത്തിയഞ്ചിൽ രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തു സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചു സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഒൻപതിലാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക ദേശീയോദ്യാനവും സൈലന്റ് വാലിയാണ് വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നു മക്കാക്ക സിലനസ് എന്നതാണ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് കുല്ലിനിയ എക്സാറിലാറ്റ എന്നതാണ് വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം ചീ ഇല്ലാത്തതുകൊണ്ടാണ് സൈലന്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത് ബ്രിട്ടീഷുകാരനായ റോബർട്ട് റൈറ്റ് ആണ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ